സമ്മർ ഇൻ ബദലഹേം എന്ന ചിത്രം കണ്ടവരാരും മറക്കാത്ത കഥാപാത്രമാണ് അതിലെ പൂച്ച. തന്റെ അജ്ഞാത കാമുകിമാരിൽ ആരോ ഒരാളയച്ച ഈ പൂച്ച കുറച്ചൊന്നുമല്ല ചിത്രത്തിൽ ജയറാം അവതരിപ്പിച്ച കഥാപാത്രത്തെ വട്ടം ചുറ്റിച്ചത്. 5 കാമുകിമാരിൽ ആരാകാം ആ അജ്ഞാത സുന്ദരി എന്ന ചോദ്യം പ്രേക്ഷകരിലും നിരന്തരം ഉയർന്നിരുന്നു. ഏവരും കൂടുതലും സാധ്യത പറഞ്ഞത് ചിത്രത്തിലെ നായികമാരിൽ ഒരാളായ ശ്രീജയക്കായിരുന്നു. നിരവധി ചിത്രങ്ങളിൽ അനിയത്തിയായും നായികയായുമെല്ലാം തിളങ്ങിയ ശ്രീജയ ഏറെ നാൾ സിനിമയിൽ നിന്ന് അകന്നു നിന്നിരുന്നു. പിന്നീട് മോഹൻലാൽ ചിത്രം ഒടിയനിലൂടെയാണ് ശ്രദ്ധേയമായ വേഷത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയത്. ഇപ്പോഴിതാ ശ്രീജയ തന്നെ പറയുകയാണ് ആരാണ് സമ്മർ ഇൻ ബദലഹേമിലെ അജ്ഞാത കാമുകിയെന്ന്. ഈ ചോദ്യം കൊണ്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ബോക്സും ഇൻസ്റ്റാഗ്രാമും നിറഞ്ഞു. മറുപടി കൊടുത്താലും വീണ്ടും വീണ്ടും വരും, ആ പെണ്ണിന്റെ കൈ കണ്ടാൽ ചേച്ചിയുടേത് പോലെയുണ്ട്, സത്യം പറയൂ എന്നൊക്കെയാണ് മെസ്സേജ്. അത് ആരാണെന്ന് എനിക്കറിയില്ല എന്നതാണ് സത്യം. ആ ചോദ്യം ഇനിയും അതുപോലെ തന്നെ തുടരുന്നതാണ്. ശ്രീജയ പറയുന്നു, ഒരു പ്രമുഖ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം മനസ്സ് തുറന്നത്. ബോളിവുഡ് ലോകത്ത് ഈ അടുത്ത കാലത്താണ് കങ്കണയും തപ്സി പന്നുവും തമ്മിൽ വാക്പോര് നടന്നത്. കങ്കണയുടെ പുതിയ ചിത്രം ജഡ്ജ്മെന്റൽ ഹേ ക്യാ എന്ന സിനിമയെക്കുറിച്ച് തപ്സി പങ്കുവച്ച ട്വീറ്റിൽ കങ്കണയുടെ അഭിനയ പാടവത്തെ അഭിനന്ദിക്കുന്നില്ലെന്ന് പറഞ്ഞ് കങ്കണയുടെ സഹോദരിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. തപ്സിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് മിഷൻ മംഗൾ. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് 1 താരത്തിന്റെ ജന്മദിനത്തിൽ ഒരു ന്യൂസ് പോർട്ടൽ തപ്സിയെ കങ്കണയോട് ഉപമിച്ചുകൊണ്ട് ഒരു ഫീച്ചർ തയ്യാറാക്കിയിരുന്നു. തപ്സിയാണ് ബോളിവുഡിലെ യഥാർത്ഥ രാജ്ഞിയെന്നാണ് അവർ വിശേഷിപ്പിച്ചത്. എന്നാൽ തപ്സി ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കങ്കണയുമായി താരതമ്യം ചെയ്യരുത്, കാരണം പിന്നീട് അത് ഞാൻ കോപ്പിയടിച്ചു എന്നവർ പറഞ്ഞു നടക്കും, അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണാവത് സഹോദരിമാരുടെ ലെവലിലേക്ക് തരം താണ് സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഇതുപോലെ എന്നും ഉണ്ടായാൽ മതി എന്നാണ് താരം ട്വിറ്ററിൽ കുറിച്ചത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അജു വർഗീസ്. മലർവാടി ആർട്സ് ക്ലബ്ബിൽ തുടങ്ങി ലവ് ആക്ഷൻ ഡ്രാമയിൽ എത്തി നിൽക്കുമ്പോൾ അജുവിന്റെ കരിയറിൽ വൻ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഹാസ്യ നടനിൽ നിന്ന് നിർമ്മാതാവിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കരിയറിൽ മറ്റൊരു ചുവടുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് താരം. രഞ്ജിത് ശങ്കർ ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ നായകനായി ചുവടുവെക്കുന്നു. എന്നാൽ നായകമോഹം തന്റെ മനസ്സിൽ ഇല്ലായിരുന്നു എന്ന് അജു. സത്യസന്ധമായി പറഞ്ഞാൽ നായകനാവാൻ മോഹിച്ചിട്ടില്ല, സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊരു ഭാഗ്യം വന്നിട്ടുണ്ട്. രഞ്ജിത് ശങ്കർ സാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഞാനാണ് നായകൻ. വർഷത്തിൽ കുറച്ച് കോമഡി വേഷങ്ങളും കുറച്ച് സീരിയസ് വേഷങ്ങളും എന്ന പ്ലാനിൽ ഞാൻ പോയിട്ടില്ല. എന്നാൽ എന്റെ ഉള്ളിലെ പ്രതിഭയുടെ മേച്ചൽ പുറങ്ങൾ തേടുന്ന വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. രഞ്ജിത് ശങ്കർ ഒരുക്കുന്ന ത്രില്ലർ ഗണത്തിലുള്ള ചിത്രമാണ് കമല. 36 സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത്. താൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഭാവി വധുവിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ നടൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഉറക്ക ഗുളിയെ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നാണ് നടന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ്. മോഹിത് തമ്പ്രോളാണ് ഭാവി വധുവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ നടൻ പങ്കുവെച്ച കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നും ആ കുറിപ്പ് താൻ എഴുതിയതല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് മോഹിത് തബ്രോൾ രംഗത്തെത്തി. തന്റെ ഭാവി വധു മാനസേ ശ്രീവാസ്തവയെ മോശക്കാരിയാക്കാൻ വേണ്ടി ആരോ മെനഞ്ഞെടുത്ത കഥയാണ് ഇതെന്നാണ് മോഹിത് പറയുന്നത്. ചർച്ചയായതിന് പിന്നാലെ ഈ കുറിപ്പ് മോഹിത്തിന് അക്കൗണ്ടുകളിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസിന് പരാതി നൽകുമെന്നും മോഹിത് പറഞ്ഞു. ആ പോസ്റ്റിലുണ്ടായിരുന്ന ഒന്നും സത്യമല്ല, മാനസിയെ മോശക്കാരിയാക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയ കഥയാണിത്. അത് ചെയ്ത ആളോട് എനിക്ക് ദേഷ്യവും വെറുപ്പുമുണ്ട്. ഇതേക്കുറിച്ച് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ആ വാർത്ത ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും വളരെയധികം ബാധിച്ചു, മോഹിത് വ്യക്തമാക്കി. നടി കൂടിയായ മാനസിയുമായി മോഹിത് പ്രണയത്തിലായിരുന്നു. മാനസിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഉറക്ക ഗുളിയെ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കിയെന്നും ആശുപത്രിയിൽ കൊണ്ടുപോയതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും താരം കുറിച്ചിരുന്നു. കൂടാതെ ഗുളിക കഴിച്ച് 3 ശേഷമാണ് താൻ എഴുന്നേറ്റതെന്നും അതിൽ പറയുന്നുണ്ട്. തന്നെ ചതിച്ചതിന് മാനസിക്ക് എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരുമെന്നും നീക്കം ചെയ്ത പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്.